നമസ്കാരം എല്ലാവർക്കും അൺബോക്സിംഗ് മൈ ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിൻ്റെ അൺബോക്സിംഗ് ആണ്. നിങ്ങൾക്ക് ശ്രദ്ധിക്കുന്ന പോലെ ഇത് റിയൽമിയുടെ നാർസോ 15A എന്ന് പറയുന്ന മൊബൈൽ ഫോണാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ കഴിഞ്ഞ മൂന്ന് എപ്പിസോഡിൽ നമ്മൾ ചെയ്തത് സ്മാർട്ട് വാച്ചും സ്പീക്കറുമാണ്. രണ്ട് സ്മാർട്ട് വാച്ചും ഒരു സ്പീക്കറും ചെയ്തു. ഇത് നമ്മൾ ഇപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു ഉഗ്രൻ ഒരു അടിപൊളി സ്മാർട്ട് ഫോണാണ്. ബഡ്ജറ്റബിൾ ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോണാണ്. അൺബോക്സ് ചെയ്തതിന് മുമ്പ് ഇതിൻ്റെ പുറത്തുള്ള കുറച്ച് കാര്യങ്ങളോട്ടേക്ക് നമുക്ക് വരാം. ഇതിലാദ്യം ഇതിൽ കൊടുത്തിരിക്കുന്ന ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, ഹീലിയോ G85 ഗെയിമിംഗ് പ്രോസസ്സറാണ്. അതുപോലെ തന്നെ 6000 mAh മെഗാ ബാറ്ററിയാണ്. 50 MP AAA ക്യാമറയാണ്. അതുപോലെ തന്നെ 80 W ക്യുക്ക് ചാർജാണ്. അപ്പോൾ ഒരു ശരാശരി ഒരു സാധാരണ മനുഷ്യന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഒരു ഗെയിമിംഗ് പ്രോസസ്സർ, അതുപോലെ തന്നെ ബാറ്ററിയുടെ കപ്പാസിറ്റി, അതുപോലെ തന്നെ ക്യാമറയുടെ കാര്യങ്ങൾ എടുത്തു വരുമ്പോഴുള്ള ക്യാമറയുടെ കാര്യങ്ങൾ, അതുപോലെ തന്നെ 80 W ക്യുക്ക് ചാർജിങ് ഓപ്ഷൻസ് ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അൺബോക്സിംഗ് വിശേഷങ്ങളിലേക്ക് വരാം. നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. നമ്മൾ പീൽ ചെയ്തു. ശേഷം നമുക്ക് ഫോണിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ ഇങ്ങനെയാണ് ഫോണിൻ്റെ അകത്തുള്ളത്. സോ ഫീൽ ദ പവർ എന്ന് പറയുന്ന ഒരു ക്യാപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നാർസോ ബൈ റിയൽമി ആണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് ഉള്ള കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ആണ്, മാനുവൽ ഗൈഡ് ഡോക്യുമെൻറ്റേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇത് നോർമലായിട്ടുള്ള കാര്യങ്ങളാണ്, ഇതിൻ്റെ അകത്ത് വേറെ പ്രത്യേകിച്ച് പറയാമൊന്നുമില്ല. ഇതാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ഫോണിലോട്ട് നോക്കി വരാം. ഇതാണ് നമ്മുടെ ഫോൺ. ഓക്കെ, ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് ഏകദേശം എനിക്ക് തോന്നുന്നു ഇതൊരു ഓക്സിജൻ ബ്ലൂ കളറാണ് കൊടുത്തിരിക്കുന്നതെന്ന് തോന്നുന്നു. ആ കളറാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് അത് ചെക്ക് ചെയ്യാം. ഓക്സിജൻ ബ്ലൂ ആണ് കളർ. ഓക്കെ, രണ്ട് മൂന്ന് വേരിയൻറ്റിൽ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ബ്ലൂ എന്ന് പറയുന്ന കളർ എപ്പോഴും ഇഷ്ടമുള്ള കളറാണ്. ഇതൊക്കെയാണ് അല്ലേ, ഇതാണ് ഇങ്ങനെയാണ് ഇവൻ കാണാനിരിക്കുന്നത്. സോ ഇവിടെ ഒരു ഷെയ്ഡിങ് പോലെയൊക്കെ വന്നിട്ടുണ്ട്, അത് നല്ല രസമായിട്ട് എനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ട്രിപ്പിൾ ക്യാമറയാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഫിംഗർ പ്രിൻ്റ് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്കറിയാം, ഈ ഒരു സെക്ഷനായിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് സംസാരിക്കേണ്ടത് ഞാൻ വരാം. ഒരു നല്ല രീതി തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമുക്ക് ഇങ്ങനെയാണ് മൂപ്പരുടെ മുമ്പിലൊക്കെ കാണുന്നത്. ഇതിലോട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇതിലോട്ട് വരാം. അതിൻ്റെ ഒന്ന് ബോക്സിൻ്റെ അകത്ത് വേറെ എന്തൊക്കെയാണ് ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. ഇനി അടുത്തതായിട്ട് കാണുന്നത് എനിക്കൊന്നും ഞാൻ പറഞ്ഞു 80 W ചാർജർ കൊടുത്തിട്ടുണ്ട്. 80 W ചാർജറാണ് റിയൽമിയുടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ. അതുകൂടാതെ ഇനി വരുന്നത് നമ്മുടെ ടൈപ്പ് സി കേബിളാണ് ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഇനി വേറെ ഒന്നും ഇതിൻ്റെ അകത്ത് കാണുന്നില്ല. ഇതൊക്കെയാണ് ബോക്സിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ. ഓക്കെ, തൽക്കാലം നമുക്കിവന് ഈ ബോക്സും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമുക്കിനി തിരിച്ച് നമുക്ക് നമ്മുടെ ഫോണിലോട്ട് വരാം. സോ ഫോണിൻ്റെ അകത്തുള്ള കാര്യങ്ങളിലോട്ട് നമുക്ക് വരാം. ഇനി കുറച്ച് കാര്യങ്ങൾ എടുത്ത് പറയേണ്ട മറ്റു കാര്യം ഞാൻ പറഞ്ഞു. ഇനി ഇതിൻ്റെ ഭാരം ഏറ്റവും കൂടുതലായിട്ട് ആൾക്കാർ ഇപ്പോൾ കൺസിഡർ ചെയ്യുന്ന ഒരു സംഭവമാണ് ഇതിൻ്റെ വെയിറ്റ്. ഏകദേശം 267 g ആണ് വെയിറ്റ് വരുന്നത്. ഏകദേശം 6000 mAh ബാറ്ററി ബാക്കപ്പ് ഉണ്ട്. ഏകദേശം 9.6 mm തിക്നെസ് ആണ് ഇതിന് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബോട്ടം നമ്മൾ അടിഭാഗങ്ങളിലേക്ക് നമുക്ക് പോകുകയാണെങ്കിൽ നമുക്ക് സ്പീക്കർ കാണാം, ഹെഡ് ജാക്കിൻ്റെ ഇത് കാണാം, ടൈപ്പ് സി പോർട്ട് കാണാം, ഇതിൻ്റെ മെയിൻ മൈക്രോഫോൺ കാണാം. ഇതൊക്കെയാണ് ഇതിൻ്റെ അടിയിൽ വരുന്നത്. 3.5 mm ഹെഡ്ഫോൺ ജാക്കാണ് ഇതിൻ്റെ അടുത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ഭാഗത്ത് വരികയാണെങ്കിൽ നമുക്ക് ഉള്ളത് ഇവിടെ സിം ട്രേ ആണ് അല്ലേ, നോർമലി ഉള്ള സിം ട്രേ ആണ് ഇവിടെ വരുന്നത്. ഇത് ലെഫ്റ്റ് സൈഡ് ലോക്കാണ് നമുക്ക് വരുമ്പോൾ കാണുന്നത്. മേലെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കാണിക്കുന്നില്ല, മേലെ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമുക്കിനി റൈറ്റ് സൈഡോട്ട് വരികയാണെങ്കിൽ നമുക്ക് വോളിയം അപ്പ് വോളിയം ഡൗൺ ബട്ടണാണ്. അതുപോലെ തന്നെ പവർ ഓൺ ഓഫ് ബട്ടണാണ്. ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് സ്പെസിഫിക്കേഷനായിട്ട് എല്ലാ ഭാഗങ്ങളിലും കൂടെ പോകുമ്പോഴുള്ളത്. നമുക്കിനി തിരിച്ച് ഒന്നുകൂടി ഇതിൻ്റെ ബാക്കോട്ട് വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഈ ഓക്സിജൻ ബ്ലൂയുടെ അകത്ത് ഈ വരുന്ന ഈ ഷെയ്ഡിങ് എനിക്ക് ഇച്ചിരി നല്ല രസമായിട്ട് എനിക്ക് തോന്നി. ഇത് ഇന്നിപ്പോൾ പല ഫോണിലും പല ഡിസൈൻസാണ് വരുന്നതെങ്കിൽ നല്ല രസമായിട്ട് എനിക്ക് തോന്നി. പിന്നെ ക്യാമറയുടെ കാര്യം ഞാൻ പറഞ്ഞു, അതിലോട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വരാം. നമുക്കിത് വേണമെങ്കിൽ നമുക്കിത് പീൽ ചെയ്യാം. പിന്നെ പീൽ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇവിടെ കൊടുത്ത് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, നമുക്കിതൊന്ന് പവർ ഓൺ ചെയ്തതിന് ശേഷം ഇതിൻ്റെ സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ പവർ ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്നത് റിയൽമിയുടെ ഒരു ലോഗോ ആണ്. ശരാശരി റിയൽമിയുടെ ഫോണിലൊക്കെ വരുന്നത് രീതി തന്നെയുള്ള ഒരു ലോഗോ ആണ് വരുന്നത്. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളോട്ട് നമുക്കിനി വരുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ മുമ്പത്തെ വീഡിയോസിൻ്റെ ഡിസ്ക്രിപ്ഷൻസിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാണാത്തവർക്ക് അത് വേണമെങ്കിൽ കാണാം. നിങ്ങളുടെ വലിയ സജഷൻസ് ഞങ്ങൾ അറിയിക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടെന്ന് അറിയിക്കുക. എന്തെങ്കിലും സജഷൻസ് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളിതിൽ പുതുതാണ്, സജഷൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അറിയിക്കാം. വി വിൽ ട്രൈ ടു ഇംപ്രൂവ്, നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്ത് തിരിച്ചു വരുന്നതാണ്.
സോ നമുക്ക് ആദ്യം ഇത് അൺബോക്സ് നമ്മൾ ടേൺ ഓൺ ചെയ്യുന്ന സമയത്തുള്ള സെറ്റപ്പ് ഇതൊക്കെയാണ്. നമ്മളിതൊന്ന് പ്രിപ്പയർ ചെയ്യുക, നമ്മുടെ ഫോണിന് അഗ്രിമെൻറ്റ് കാര്യങ്ങളൊക്കെ വായിച്ചൊന്ന് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മളിത് സ്കിപ്പ് അടിക്കുക, ശേഷം നമ്മൾ നെക്സ്റ്റോട്ട് പോവാം. ഇനി ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ള കാര്യങ്ങൾ. നമുക്ക് സൈൻ ഇൻ ചെയ്യേണ്ടതായിട്ടുണ്ട്, അപ്പോൾ നമുക്ക് ഇത് ലേറ്ററാണ്. ഇതൊക്കെ നമുക്ക് രജിസ്റ്റർ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമുക്കിപ്പോൾ തൽക്കാലം ഇത് ചില ആൾക്കാർ വേണം ചെയ്യാം, പക്ഷേ നമുക്കിതൊന്നും ഇപ്പം ആവശ്യമില്ല. നമുക്കിത് ഫോണിലോട്ട് കംപ്ലീറ്റ് നമ്മൾ പോകുന്നതാണ്. വെൽക്കം എന്നൊക്കെ നമുക്ക് വന്നു. അതുപോലെ തന്നെ നമുക്ക് ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റ് ഫോണിലോട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് റിയൽമിയുടെ അകത്ത് ഉള്ള കാര്യങ്ങൾ. നമുക്ക് ഇതൊക്കെയാണ് നോർമലായിട്ടുള്ള റിയൽമിയുടെ യു ഐ. എനിക്ക് തോന്നുന്നു റിയൽമിയുടെ യു ഐ ഏകദേശം യു ഐ 2.0 ആണ് ഇതിലുള്ളത്. നല്ലൊരു യു ഐ ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങളിലോട്ട് വരാം. ഇതിൻ്റെ ഓക്സിജൻ ബ്ലൂ കളറാണെന്ന് ഞാൻ പറഞ്ഞു, പോളി കാർബണേറ്റ് കൊണ്ടാണ്. പോളി കാർബണേറ്റ് ആണ്, ഓക്സിജൻ ബ്ലൂ കളറാണ് നമ്മുടെ മുമ്പിലുള്ള പോളി കാർബണേറ്റ് ആണ്. ഇനി ഏറ്റവും കൂടുതലായിട്ട് ആൾക്കാർക്ക് അറിയാൻ സാധ്യത രണ്ട് മൂന്ന് കാര്യങ്ങളിലോട്ട് വരുമ്പോൾ, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വേരിയൻസ് ഏതൊക്കെ വേരിയൻസിലാണ് അവൈലബിൾ. ഞാൻ പറഞ്ഞു 4GB 64GB ഇത് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഹയർ റെൻറ്റിലും അവൈലബിൾ ആണ് ഈ ഫോണിന്. അതായത് 4GB 64GBയുടെ അകത്തുള്ള ഫോണിന് ഏകദേശം നമുക്കൊരു 10,000 രൂപയുടെ അകത്ത് നമുക്കിത് വാങ്ങാൻ പറ്റും. അതുകൊണ്ടുള്ള ആ പൈസയ്ക്ക് ഇത് എന്തുകൊണ്ടും ഇത് യൂസ്ഫുള്ളാണ്. ആ പൈസ കൊണ്ട് ഇത് വസൂലാണ്. ആ പൈസ കൊണ്ട് നമുക്കിത് എന്തായാലും കറക്റ്റാണ്. പിന്നെ നമുക്ക് ക്യാമറയുടെ പിൻഭാഗത്ത് ക്യാമറയിലോട്ട് വരികയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞു 3 ക്യാമറയാണ് അല്ലേ. അപ്പോൾ ഇതിൽ റിയർ സൈഡ് 3 ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ആദ്യത്തേത് 15 MP ക്യാമറ വരുന്നുണ്ട്, വിത്ത് ഫോക്കസ് 1.5 അപ്പേഴ്സറിൻ്റെ റേഞ്ചിൽ വരുന്നുണ്ട്. ഇനി അതേപോലെ 2 MP പോർട്രേറ്റ് ലെൻസ് വരുന്നുണ്ട്. അതിന് 180p നൈറ്റ് മോഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 MP മാക്രോ ലെൻസും വരുന്നുണ്ട്. ഇതൊക്കെയാണ് ക്യാമറയുടെ, ട്രിപ്പിൾ ക്യാമറയുടെ അകത്ത് വരുന്ന കാര്യങ്ങൾ. ഇനി മറ്റു കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ കാര്യം നമുക്ക് വളരെ ചർച്ച ചെയ്യാമുണ്ടെന്ന് ഞാൻ പറഞ്ഞു തരാം. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് അൺബോക്സ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളിത് യൂസ് ചെയ്യുന്ന സമയത്തുള്ള രണ്ട് കാര്യങ്ങൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഒന്ന്, ഇതിൻ്റെ ഫിംഗർ പ്രിൻ്റ് വരുന്നത് ഈ ഭാഗത്താണ്. മനസ്സിലായി, ഈ ഭാഗത്താണ് നമ്മൾ ഫിംഗർ പ്രിൻ്റ് സെറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു ഉപയോഗിക്കുന്ന ഒരു ശരാശരി ഒരാളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇതുവരെയൊക്കെ നമുക്ക് കുഴപ്പമില്ലാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഫിംഗർ പ്രിൻ്റ് ടാപ്പ് ചെയ്യാൻ പറ്റും. ഓൾറെഡി ഇത് വന്നിട്ടുള്ള ഒരു സംഭവമാണ്, പല ഫോണിലും ഇവിടെ ആണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ ചില സമയത്ത് ചില ആൾക്കാർക്ക് ഇച്ചിരിയും കൂടി കറക്റ്റ് കൊടുക്കേണ്ട ഒരു സാവകാശം വരും. അതല്ലെങ്കിൽ ഇതിങ്ങനെ പിടിക്കുമ്പോഴേ നമുക്ക് കിട്ടുന്ന ആ ഒരു മിനിമൽ ഫീൽ, അല്ലെങ്കിൽ ഈസി ടു ഹാൻഡിൽ എന്ന് പറയുന്ന സെക്ഷൻ ഇവിടുത്തെ എത്തുമ്പോൾ ഫീൽ ചെയ്യത്തില്ല. കാരണം ഇത് കറക്റ്റായിട്ട് നമുക്ക് ഈ ആ രീതിയിൽ തന്നെ പോകണം. ഇങ്ങനെ ഫോൺ പിടിച്ച് കഴിഞ്ഞ ഒരാൾക്ക് ഇത് ടാപ്പ് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ ഇങ്ങനെ പിടിച്ച് വീണ്ടും ഇവിടെ കൊടുക്കണം. അപ്പോൾ ഇത് എനിക്കൊരു ഈ ഫിംഗർ പ്രിൻ്റ് ഇവിടെ വന്നത് എനിക്കിതൊരു നല്ലൊരു സംഭവമായിട്ട് തോന്നിയില്ല. മേ ബി ദ വിൽ ചേഞ്ച് ഇൻ ദ നെക്സ്റ്റ് വേരിയൻസ്, ബട്ട് എനിക്ക് അത്ര വലിയ നല്ലൊരു ഇതായിട്ട് തോന്നിയില്ല. ദേ മൈറ്റ് ഹാവ് ഇംപ്രൂവ്ഡ് ഹെയർ ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് കുറച്ചും കൂടി മേലെ വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇത് അവർക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. നല്ല രീതിയിൽ അടുത്ത വേരിയൻസിലോട്ട് വരുമ്പോൾ റിയൽമിയുടെ 30A 50A ആ അതിന് ശേഷം വരുന്ന വേരിയൻസിൽ വേണമെങ്കിൽ അവർക്ക് ഏത് രീതിയിൽ ചേഞ്ച് കൊടുക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് ക്യാമറയുടെ കാര്യം എനിക്ക് എടുത്തു പറയാനുള്ള ഒരു കാര്യം. ഇനി അതുപോലെ തന്നെ ഫ്രണ്ട് ക്യാമറയിലോട്ട് നമ്മൾ വരികയാണെങ്കിൽ, നമുക്ക് ഫ്രണ്ട് ക്യാമറ സെൽഫി ക്യാമറ 8 MP ക്യാമറ ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. 8 MP ക്യാമറ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഡിസ്പ്ലേയുടെ കാര്യം, അല്ല ഡിസ്പ്ലേയുടെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ, ഏകദേശം 6.5 inch HD ഡിസ്പ്ലേ, HD+ ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ പ്രോസസ്സർ ഞാൻ പറഞ്ഞായിരുന്നു, ഹീലിയോ ആണ്. ഹീലിയോ G85 എന്ന് പറയുന്ന പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. അതെന്തുകൊണ്ട് ഗെയിമിംഗ് രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇത് പ്രോസസ്സർ, പക്ഷേ എനിക്ക് തോന്നുന്നു 30A-50A വരുമ്പോൾ പ്രോസസ്സറിൽ വലിയ മാറ്റങ്ങൾ അവർ കൊടുത്തിട്ടില്ല. പക്ഷേ കാരണം അവർക്ക് ബഡ്ജറ്റബിൾ ആക്കേണ്ട കാര്യമുണ്ട്, അതുകൊണ്ട് അതൊരു വലിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും ദേ ഹാവ് ട്രൈഡ് ഇൻ മറ്റു പല രീതിയിലും. കാരണം ബഡ്ജറ്റിൻ്റെ അകത്ത് ഫോണിൻ്റെ വില കൊണ്ടുവരികയാണെങ്കിൽ ഇങ്ങനെയുള്ള ചില സാക്രിഫൈസ് ചെയ്തേ പറ്റത്തുള്ളൂ. പക്ഷേ G85 എന്ന് പറയുന്ന ഗെയിം പ്രോസസ്സർ വളരെ മോശമാണെന്നല്ല, എന്നിരുന്നാൽ പോലും സാധാരണ പർപ്പസിൽ നമ്മുടെ PUBG അതുപോലെ തന്നെ ഫോർട്ട്നൈറ്റ് അതുപോലെ കോൾ ഓഫ് ഡ്യൂട്ടി എന്ന് പറയുന്ന ഗെയിംസ്, ഫോർട്ട്നൈറ്റ് ഞാൻ പറയുന്നില്ല, കോൾ ഓഫ് ഡ്യൂട്ടി ഞാൻ പറയുന്നില്ല, പക്ഷേ PUBG ഫ്രീ ഫയർ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതലായിട്ട് കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് ഗെയിമാണ് PUBG ഫ്രീ ഫയർ. അത് വളരെ സ്മൂത്തായിട്ട് കളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അതിൻ്റെ സെക്ഷൻ ഞാൻ കാണിച്ചുതരാം. അപ്പോൾ അത് കുറച്ചുകൂടി നല്ലതായിരിക്കും എന്ന് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാമറയുടെ ഇനിയുള്ള കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു അത് കാണിച്ചു തരേണ്ട ഒരു സംഭവമാണ്, ക്യാമറയുടെ അകത്തുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ക്യാമറ ഫോട്ടോസ് എടുത്തു കഴിയുമ്പോഴുണ്ടാകുന്ന ചേഞ്ചസ്. ഇനി നമുക്ക് ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ കാര്യം, നമ്മൾ യൂസർ ഇൻ്റർഫേസിലോട്ട് പോകുകയാണെങ്കിൽ ഈ രീതിയിലാണ്. നോർമലി റിയൽമിയുടെ എങ്ങനെയൊക്കെയാണോ അതുപോലെ തന്നെ കൺട്രോൾ ടോഗിൾസിൽ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഏകദേശം സിമിലർ ആയിട്ടുള്ള കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെയുള്ളത്. അതുപോലെ തന്നെ സെറ്റിംഗ്സിലോട്ട് നാവിഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് ഇതാണ്. അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് എബൗട്ട് ഫോണിലോട്ട് നമ്മൾ പോകുകയാണെങ്കിൽ ഇവിടെ കാണുന്നു Narzo 50A, ആൻഡ്രോയിഡ് വെർഷൻ 11 ആണ്, UI വെർഷൻ 2.0 ആണ്.
കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇനി 4GB റാം കൊടുത്തിട്ടുണ്ട്. ഇനി ബ്ലൂടൂത്തിൻ്റെ വെർഷൻസുമായിട്ട് ചില ഡൗട്ട്സ് സാധാരണ ചില ആൾക്കാർ ചോദിക്കാറുണ്ട്. അപ്പം ബ്ലൂടൂത്തിൻ്റെ വെർഷൻ എന്ന് പറയുന്നത് 5.0 ആണ്. അതേപോലെ തന്നെ നെറ്റ്വർക്കിൻ്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ 4.0 വോൾട്ടി ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അത് വളരെ സ്മൂത്തായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഗെയിം കളിക്കുമ്പോഴും എത്രത്തോളം പെർഫോമൻസ് ആണെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം. നമുക്ക് ആ പാട്ടിലോട്ട് നമുക്കിനി പോവാം. ഓക്കെ, സോ ഗൈസ് ഇതാണ് നമ്മുടെ റിയൽമി നാർസോ 15A. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കാം. നിങ്ങൾ ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇത് എനിക്ക് തോന്നുന്നു ഈ ബഡ്ജറ്റബിളായിട്ടുള്ള ഒരു ഫോൺ, ഒരു 10,000 രൂപയുടെ റേഞ്ചിൽ ഒരാൾ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ ക്യാമറയുടെ സ്പെക്കും അതുപോലെ ബാറ്ററി ആയിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ടും ഈ ഫോണ് ഞാൻ സജസ്റ്റ് ചെയ്യുകയാണ്. കാരണം ഞാൻ ഗെയിം കളിച്ച സമയത്തും അതുപോലെ തന്നെ ഫോട്ടോസ് എടുത്ത സമയത്തൊന്നും എനിക്ക് വലിയ കുഴപ്പമുള്ളതൊന്നും തോന്നിയില്ല. ഈ പൈസയ്ക്ക്, അതായത് 10,000 രൂപയുടെ പൈസയ്ക്ക് ഇത് വർത്താണ്. അപ്പോൾ നിങ്ങൾക്കിത് ട്രൈ ചെയ്യാം. അതിനുള്ള ആമസോൺ അഫിലിയേറ്റ് ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ഇത് പർച്ചേസ് ചെയ്യാം. സോ ഇതൊക്കെയാണ് നമ്മുടെ റിയൽമി നാർസോ 15A അൺബോക്സിംഗ് വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ ഒന്നുകൂടി ഇപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡുമായി തിരിച്ചു വരുന്നതുവരെ ഷാഹിൻ സൈനിങ് ഓഫ് അൺബോക്സിംഗ് ചാനൽ. സീ സൂൺ ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ബൈ.